കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല ചെറുപ്പുഴയിലെ തോട്ടക്കടവിൽ തടയണ നിർമ്മിച്ചു. വേനൽ കനത്ത് പുഴയിലും കിണറിലും ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മണൽചാക്കുകൾ ഉപയോഗിച്ച് തടയണ നിർമ്മിച്ചത്. തടയണയുടെ നിർമ്മാണോദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. വേനൽക്കാലത്ത് പുഴയിലും കിണറിലും ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല ചെറുപുഴയിലെ തോട്ടക്കടവിൽ തടയണ നിർമ്മിച്ചത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽ ചാക്കുകളിലാക്കി പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ചത്. തടയണ നിർമ്മിച്ചതോടെ ചെറുപുഴയിലെ ജലനിരപ്പ് ഉയരുകയും ചെറുപുഴയിൽ കൂടരഞ്ഞി കാരശ്ശേരി പഞ്ചായത്തുകളിലെ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന കിണറുകളിൽ വെള്ളം ലഭിക്കുകയും ചെയ്യും. മണ്ടക്കടവ് ഈ പാലത്തിന് തടയണയിടുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ ന്യൂസ് ആക്കിയിട്ടുണ്ട്, കുറേ അപേക്ഷകളും വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ തീരുമാനമായില്ല. അത് വർഷം വർഷം ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഒരു ഈ ഭാഗത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു തടയണ ചീപ്പിട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അത് അധികൃതരെ അറിയിക്കുന്നുണ്ട്, അറിയിച്ചിട്ട് ഇതുവരെ ഒരു നിയമ നടപടികളും വന്നിട്ടില്ല. അതേസമയം തോട്ടക്കടവിൽ വർഷങ്ങൾക്ക് മുമ്പ് ജലസേചന വകുപ്പ് ബ്രിഡ്ജ് കമ്പണ്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗത സൗകര്യമുള്ള പാലത്തിന്റെ പ്രയോഗം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ബണ്ടിലിടാനുള്ള ചീപ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നശിച്ചുപോയതോടെയാണ് പുഴയിലെ ജലനിരപ്പ് താഴുമ്പോൾ മണൽ ചാക്കുകളിലാക്കി ബണ്ട് നിർമ്മിച്ചു വരുന്നത്. ചീപ്പ് നശിച്ചുപോയ വിവരം നിരവധി തവണ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി TM ജേക്കബിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ബണ്ട് കം ബ്രിഡ്ജാണിത്. പക്ഷേ ബണ്ട് എന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല. ജലസംരക്ഷണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ അത് മാത്രം പൂർത്തീകരിച്ചില്ല. ബ്രിഡ്ജിൻ്റെ ഉപയോഗം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് ആളുകളുടെ ശ്രമഫലമായിട്ട് ഇടയ്ക്ക് തടയണ നിർമ്മിച്ചു, പക്ഷേ അതൊക്കെ അടുത്ത് പൊട്ടിപ്പോവും. പിന്നീടും നാട്ടുകാരുടെ ശ്രമഫലമായി തടയണ നിർമ്മിക്കുന്നു, പൊട്ടിപ്പോകുന്നു. അപ്പം മാറി മാറി വരുന്ന സർക്കാരുകൾക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നവകേരള സദസ്സിനും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നൊരു വിഷമമുണ്ട്, ദുഃഖമുണ്ട് നാട്ടുകാർക്ക്. തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ശാന്താദേവി മൂത്തേടത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, CDS പ്രസിഡന്റ് ദിവ്യ, തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.